പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റുന്നവരൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടെൻഷൻ അടിച്ച് പഠിച്ചതൊക്കെ മറന്ന് എന്തെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു കാര്യം പറയാം, പരീക്ഷകളൊക്കെ എളുപ്പമായിരിക്കും. എളുപ്പമാകുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ദെൻ അഥവാ പരീക്ഷ ബുദ്ധിമുട്ടാവുകയാണെങ്കിലും നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടാവും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അത് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയാ എന്ന് നിങ്ങൾ ചോദിക്കരുത്. എനിവേ നല്ല മാർക്ക് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവും, പരീക്ഷ ഇൻ കേസ് ടഫായാൽ പോലും. ഓക്കെ, പിന്നെ മറ്റൊന്ന്, പഠിച്ചത് വ്യക്തമായി പഠിച്ചങ്ങ് പോവുക. നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കറക്റ്റ് ആൻസർ അല്ല എങ്കിലും നിങ്ങൾക്കറിയുന്ന ആൻസറുകൾ നിങ്ങൾ എഴുതി വെക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങൾ ഈ വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്കറിയാം 4, 6, 7, 9, 12 ചാപ്റ്ററിൽ നിന്ന് നോൺ ഫോക്കസ് ഭാഗത്ത് നിന്ന് മോഡലിന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല എന്നാണ് മനസ്സിലായത്. പക്ഷേ അതുപോലെയാണ് പബ്ലിക്കിനും വരിക എന്ന് ഞാൻ പലരോടും പറഞ്ഞിരുന്നു കിട്ടിയ വിവരത്തിനനുസരിച്ച്. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു സംശയമുണ്ട്, ചിലപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നേക്കാം എന്നൊരു ഡൗട്ട്. എൻ്റെ ഫുൾ ചാപ്റ്ററിൻ്റെ 14 ചാപ്റ്ററുകളുടെയും ക്യുക്ക് റിവിഷനും അതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നോട്ടും പഠിച്ചവർക്ക് ഇതൊന്നൊരു പ്രശ്നമേ അല്ല. അതിൽ ഫോക്കസുണ്ട്, നോൺ ഫോക്കസുണ്ട്. പക്ഷേ ലാസ്റ്റ് ചെയ്ത 3 വീഡിയോ ഫുള്ളായിട്ട് ചെയ്ത ചാപ്റ്ററുകൾ ഉൾക്കൊള്ളിച്ച ബയോമോളിക്കുളും എവരിഡേ ലൈഫും ഇല്ല, ആ 3 വീഡിയോയിൽ ഇപ്പറയുന്ന ചാപ്റ്ററുകളിലെ നോൺ ഫോക്കസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വോയിസ് എപ്പോഴാണോ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഈ ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ PDF ആയി കൊടുത്തിട്ടുണ്ട്, പറ്റുന്നൊരു വായിക്കുക. പ്രശ്നമാക്കേണ്ട, സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താലും മതി. ആ ക്യുക്ക് റിവിഷൻ നോട്ട് അതുപോലെ പഠിച്ചവർ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അല്ലാതെ 3 റിവിഷൻ ചെയ്ത 3 ക്ലാസ്സില്ലേ, അതുകൊണ്ട് ആ ക്ലാസ് പഠിച്ചവരാണ് ഇത് ചെയ്യേണ്ടത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സമയം ഇല്ലെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. നമുക്ക് വെയിറ്റേജിൽ ചെറിയൊരു മാറ്റം വരുമെന്ന് ഇപ്പോൾ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഞാൻ പറയാത്തത് കൊണ്ട്. സമയമുണ്ടായിട്ടും സാറത് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ സമയമുണ്ടായിരുന്നു, ഞങ്ങൾക്കത് വായിക്കാമായിരുന്നു എന്നൊരു പരാതി വരരുതെന്ന് കരുതിയിട്ടാ. അല്ലാണ്ട് കുറച്ചൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ അത് തന്നെ മതി, ഇനി പഠിക്കാൻ സമയമില്ലെങ്കിൽ ടെൻഷനും അടിക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തി. വീണ്ടും പറയുന്നു, പരീക്ഷ എങ്ങനെയായാലും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടാവും, ടെൻഷൻ അടിക്കണ്ട. നല്ലൊരു എക്സാം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.